ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടീച്ചറിൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം സുഖമാണല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കുപ്പി നിൽക്കാമോ? സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യ സന്നിഹിതരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ മുമ്പിൽ ആയിരിക്കുന്ന മക്കളെ അങ്ങ് കടാക്ഷിച്ചാലും ഞങ്ങളെ പൂർണ്ണമായും അങ്ങേ തൃപ്പാദത്തിങ്കൽ കാണിക്കയായി സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കണമേ. ഉണ്ണി യേശുവിനെ എല്ലാവിധ ആപത്തിൽ നിന്നും കാത്തു പരിപാലിച്ചതുപോലെ ഞങ്ങളെയും കാത്തു പരിപാലിക്കണമേ. ആമേൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടുകാരെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് സൗഹൃദം നേടാൻ സാധിക്കും, എങ്ങനെ കൂട്ടുകാരെ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, ടീച്ചർ ഒരു കുഞ്ഞി ഒരു നടന്നൊരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിലേക്ക് പുതിയൊരു കുട്ടി കടന്നു വന്നു. എല്ലാ കുട്ടികളും ഒഴിവ് നേരത്ത് അവന് ചുറ്റും കൂടി, കാരണം പുതിയ കുട്ടിയല്ലേ. നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ടൊരു കുട്ടി വരുമ്പോൾ നമ്മളെല്ലാവരും ആ കുട്ടിയെ ശ്രദ്ധിക്കും അല്ലേ. അവർ വിശേഷങ്ങൾ തിരക്കാൻ തുടങ്ങി. ആ പുതിയ കുട്ടി ആദ്യം ഒന്നും മിണ്ടിയില്ല, പിന്നെ പതിയെ അവൻ സംസാരിച്ചു തുടങ്ങി. അപ്പോഴാണ് മറ്റു കുട്ടികൾ അത് ശ്രദ്ധിച്ചത്. അവന് ഞങ്ങളെപ്പോലെ സംസാരിക്കാൻ കഴിയുന്നില്ല, എല്ലാ വാക്കുകളും തട്ടിയും തടഞ്ഞുമാണ് പറയുന്നത്. പിന്നിൽ നിന്ന് ആരോ ആർത്തു ചിരിച്ചു. പിന്നാലെ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. പാവം കുട്ടി, അവൻ സംസാരം നിർത്തി കരയാൻ തുടങ്ങി. ടീച്ചർ ക്ലാസ്സിൽ വന്നപ്പോൾ എല്ലാവരും അവരുടെ ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോയി. പിറ്റേ ദിവസം പുതിയ കുട്ടി ക്ലാസ്സിലേക്ക് വന്നില്ല. മൂന്നാം ദിവസവും നാലാം ദിവസവും ആ കുട്ടി ക്ലാസ്സിൽ വന്നില്ല. അപ്പോൾ കുട്ടികൾ ക്ലാസ് ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചർ നമ്മുടെ പുതിയ കുട്ടി എവിടെ പോയി? ടീച്ചർ പറഞ്ഞു, ഞാൻ നിങ്ങളോട് അതേപ്പറ്റി പറയാൻ പോവുകയാണ്. അവൻ ഇന്ന് സ്കൂളിൽ വരും, പക്ഷേ നിങ്ങളാരും അവനെ കളിയാക്കാൻ പാടില്ല. അവൻ സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്, ജനിച്ചപ്പോൾ മുതൽ ഉള്ളതാണ്. അതിനെ അതിജീവിക്കാൻ അവൻ വലിയ ശ്രമങ്ങളും പരിശീലനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും അവനെ സഹായിക്കണം. പേടിയില്ലാതെ മടിയില്ലാതെ അവന് സംസാരിക്കാൻ സാധിക്കണം. നിങ്ങൾ അവനെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. നിങ്ങൾ ചിരിക്കുമ്പോൾ അവൻ വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ടാവും, അതാണ് അവൻ സ്കൂളിൽ വരാൻ മടി കാണിച്ചത്. ഇപ്പോൾ ഞാൻ അവനെയും അവൻ്റെ അച്ഛനമ്മമാരെയും കണ്ടിട്ടാണ് വരുന്നത്. നമ്മളെല്ലാവരും അവനോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുമുണ്ട്. എന്താ നിങ്ങൾ ഒപ്പമുണ്ടാവില്ലേ? കുട്ടികൾ ആദ്യം ഒന്നും മിണ്ടിയില്ല. അല്പം കഴിഞ്ഞപ്പോൾ അവർ ഉച്ചത്തിൽ പറഞ്ഞു, ടീച്ചർ ഞങ്ങളുണ്ടാകും. ടീച്ചറിന് സന്തോഷമായി. പുതിയ കുട്ടി അച്ഛനെയും അമ്മയുടെയും കൈപിടിച്ച് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അവനെ സ്വീകരിച്ചു. ഈ കഥയിലെ പുതിയ കുട്ടിയെപ്പോലെ ധാരാളം കൂട്ടുകാർ നമുക്കിടയിലുണ്ട്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, നടക്കാനോ കാണാനോ കേൾക്കാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ബുദ്ധിമുട്ടുള്ളവർ, ചിലപ്പോൾ കൈകാലുകൾക്കോ മറ്റു ശരീര അവയവങ്ങൾക്കോ എന്തെങ്കിലും പരിമിതികൾ ഉള്ളവർ, അങ്ങനെയുള്ള കൂട്ടുകാരുടെ ഒപ്പം നിൽക്കേണ്ടതിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ ഓർക്കേണ്ടത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്ന എല്ലാ കൂട്ടുകാരും തങ്ങളുടെ വ്യത്യാസത്തെപ്പറ്റി ആശങ്കയുണ്ടാവും. ഞാൻ അവനെ പോലെ അല്ലല്ലോ, എല്ലാവരും എന്നെ എങ്ങനെ കാണും, കളിയാക്കുമോ എന്നൊക്കെ അവർ ഭയന്നേക്കാം. ചിലപ്പോൾ ചുറ്റുപാട് നിന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ അവരുടെ ആ വ്യത്യാസത്തെപ്പറ്റി പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടാവും. എല്ലാവരെയും പോലെ മിടുക്കരായ കുട്ടികളായിരിക്കണം അവരും. മാറ്റി നിർത്തലുകളും തുറിച്ചു നോട്ടങ്ങളും അവരെ വിഷമിപ്പിക്കും. ചിലപ്പോൾ പിന്നീട് നടത്തിയെന്നും വരും. ടീച്ചറിൻ്റെ കുട്ടികൾ അതിനൊരിക്കലും ഇടവരുത്തരുത്. ടീച്ചർ അതിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു തരാം കേട്ടോ. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് വിക്കുള്ള ആളായിരുന്നു. കേൾവ് ശക്തി കൈവിട്ടു പോയിട്ടും തൻ്റെ സംഗീതത്തിലൂടെ ലോകത്തെ കൊതിപ്പിച്ച ആളാണ് ബിധോവൻ. കാഴ്ചയും കേൾവിയും കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടിട്ടും അധ്യാപികയെയും എഴുത്തുകാരിയെയും ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ ഹെലൻ കെല്ലർ. കൃത്രിമ കാലം വച്ച് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വനിത. ഇന്ത്യക്കാരിയായ അരുണിമ സിംഹ തുടങ്ങി കുറവുകളെ തോൽപ്പിച്ച പ്രതിഭകളെ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. ശാരീരികമായ പ്രകടമായ വ്യത്യാസങ്ങളേക്കാൾ ബുദ്ധിപരമോ മാനസികമോ ആയ വ്യത്യാസങ്ങൾ ഉള്ളവരാണ് കൂടുതൽ എളുപ്പം കളിയാക്കലുകൾക്കും മാറ്റി നിർത്തലുകൾക്കും വിധേയരാകുന്നവർ. പഠന വൈകല്യങ്ങൾ അതിൽ എടുത്തു പറയേണ്ടതാണ്. പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും
ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരെ പരിഗണിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. പ്രത്യേക പരിഗണന ആവശ്യമുള്ള എല്ലാ കൂട്ടുകാർക്കൊപ്പം നമ്മളും ഉണ്ടാവണം. അവരുടെ പരിശ്രമങ്ങളെ അഭിനന്ദിക്കണം, ഒപ്പം നിൽക്കണം. അങ്ങനെ കിട്ടുന്ന ആത്മവിശ്വാസം കൊണ്ട് എല്ലാ വ്യത്യാസങ്ങളെയും മറികടന്ന് സൗഹൃദം പങ്കുവയ്ക്കാൻ സാധിക്കും. എങ്ങനെ നമുക്ക് കൂട്ടുകാരെ നേടാം എന്ന് നാം ഒറ്റയ്ക്കിരുന്നാൽ കൂട്ടുകൂടുവാൻ സാധിക്കുമോ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് ഒരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ നിങ്ങൾ അതിലേറെ ഭാഗ്യമുള്ളവരാണ്. സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിലെ വലിയ സമ്പത്തുകളിൽ ഒന്നാണ് സുഹൃത്തുക്കൾ. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ കാട്ടിൽ പോയി ഒരു അണ്ണാറക്കണ്ണനെ കണ്ടു. അതിനെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ കൂട് തുറന്നപ്പോൾ അത് എന്നെയും വിട്ടുപോയി. ഞാൻ വീണ്ടും കാട്ടിൽ പോയി ഒരു കിളിയെ കൊണ്ടുവന്നു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കൂട് തുറന്നപ്പോൾ അത് എന്നെ വിട്ട് പറന്നുപോയി. അതിനുശേഷം ഞാൻ ഒരു വലിയ വൃക്ഷം നട്ടുവളർത്തി. അത് പടർന്ന് പന്തലിച്ചു. അപ്പോൾ ഈ അണ്ണാറക്കണ്ണനും കിളികളും എല്ലാം മടങ്ങി വന്നു. അതിനകത്ത് കൂട് വയ്ക്കാൻ തുടങ്ങി. സുഹൃത്ത് ബന്ധങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ പിടിച്ച് അടുപ്പിക്കുവാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അവർ നമ്മോട് അടുക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതല്ല സൗഹൃദം. നമ്മളിൽ നിന്ന് അവർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകേണ്ടത്? അങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അനേകം സുഹൃത്തുക്കൾ ഉണ്ടാവും. നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരികളാകട്ടെ, അനേകം സുഹൃത്തുക്കൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കട്ടെ. സൗഹൃദം അതൊരു കണ്ടെത്തലാണ്, തേടിവരലാണ്, എത്തിച്ചേരലാണ്. ഉപാധികളില്ലാതെ പങ്കുവയ്ക്കുന്ന സ്നേഹമാണ്. കണ്ണു നിറയും മുമ്പേ കൈനീട്ടുവാൻ, വിതുമ്പും മുമ്പേ ചേർത്ത് പിടിക്കാൻ ഒരു സൗഹൃദം നമുക്കുണ്ടെങ്കിൽ വിലമതിക്കാനാവാത്ത സ്വത്താണ്. ഇത് കാത്തു സൂക്ഷിക്കണം എപ്പോഴും അല്ലേ? പൂമൊട്ടുപോലെ നഷ്ടപ്പെടാത്ത സൗരഭ്യത്തെ സൗന്ദര്യത്തോടെ പുഴുക്കുത്തേറ്റാൽ മൊട്ടായിരിക്കുമ്പോൾ തന്നെ നുള്ളിയെറിയുക. വിരിയുംതോറും വികൃതമായി മാറാതിരിക്കട്ടെ ഓരോ സൗഹൃദവും. ടീച്ചറിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാകട്ടെ. കൂട്ടുകൂടുവാൻ ഒരുപാട് പേർക്ക് താല്പര്യം തോന്നട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ഈശോ നൽകിയ നല്ല ദൈവമേ, ദൈവവിശ്വാസത്തിൻ്റെ ആഴത്തിൽ വളരുവാനും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരിതയായി നല്ല കുഞ്ഞായി വളരുവാനും ഉണ്ണീശയെപ്പോലെ ദൈവത്തിനും മാതാപിതാക്കൾക്കും പ്രിയമുള്ളവരായി തീരുവാനും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.